ആയിക്കോട്ടെ അല്ലേ. ഹായ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ഡ്രില്ലിൻ്റെ സർവീസാണ്. ഈ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കെൻ എന്ന് പറയുന്ന ബ്രാൻഡിന്. ഞാനൊരു 4.5 വർഷം മുമ്പാണ് ഈ ഡ്രില്ല് വാങ്ങുന്നത്. അപ്പോൾ 4.5 വർഷം ഞാൻ CCTV നെറ്റ്വർക്കിംഗ് ഉള്ള വർക്കാണ് ഏകദേശം ഈ 4.5 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർക്കിന് ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഡ്രില്ലാണ്. അപ്പോൾ നമുക്ക് നോർമൽ ഒരു മീഡിയം റേഞ്ചിലുള്ള എല്ലാ വിധ ഡ്രില്ലിനും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഡ്രില്ല് വാങ്ങിയതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു 6 മാസം കൂടുമ്പോറും ഡ്രില്ലിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ഗ്രീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഗ്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോപ്പർ ഒരു സർവീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഡ്രില്ല് ഇപ്പോഴും ഒരു ഇഷ്യൂ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ആ ഡ്രില്ലിനെ എങ്ങനെ നമുക്ക് ഗ്രീസ് ചെയ്യാമെന്നുള്ള ആ ഒരു പ്രോസസ്സാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡ്രില്ലറിൻ്റെ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മൾ ഡ്രിൽ ഭാഗം. ഡ്രില്ലിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഡസ്റ്റൊക്കെ അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ മെയിൻ പോർഷനിൽ ഗ്രീസ്, പഴയ ഗ്രീസിൻ്റെയൊക്കെ അംശം കാണും. അതിനെ നമുക്കൊന്ന് മഞ്ഞ വേസ്റ്റ് വെച്ചിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗ്രീസ് ഉണ്ട്. ഇപ്പോൾ ഇളക്കാ ചെയ്യാന്നാണ് കരുതിയത്. ഇപ്പോൾ വേറെ ഇല്ല, നമുക്ക് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഈ ഒരു പോർഷനെ ഒന്ന് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ായിട്ട് ആ ഒരു പോർഷനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്തെടുത്തിട്ട് അതിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പഴയ ഗ്രീസിനെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതിലേക്ക് പുതുതായിട്ടുള്ള ഗ്രീസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്രീസിങ്ങിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീസ് കഴിഞ്ഞിട്ട് മെയിൻ ഹെഡ് നമ്മളെ കോയിൽ അല്ലെങ്കിൽ മെയിൻ റോട്ടറിയിലോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിലെ ഡയറക്ഷൻ ചേഞ്ച് ഇവിടെ ഫിക്സ് ചെയ്യാണ്ട് അപ്പോൾ അതിനെ കൂടെ ഒന്ന് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ചെറിയൊരു പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് മെഷീനെ തിരിച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി സ്ക്രൂ ടൈറ്റിങ് കാര്യം കൂടെ നോക്കാം. അപ്പോൾ മെഷീൻ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഗ്രീസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ക്യാബിൻ ചെയ്യാം. ഈ ഡ്രില്ലറിൽ ഒരു 10 സ്ക്രൂ ആണ് വരുന്നത്, ഒരു നീളം കൂടിയതും അത് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. നമ്മൾ ബാക്കിയെല്ലാം സെയിം ആയതുകൊണ്ട് ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പവർ ടൂൾ ആയതുകൊണ്ട് സ്ക്രൂസിനെല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. നമ്മുടെ ഡ്രിൽ മെഷീൻ്റെ ഗ്രീസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫുള്ളൊന്ന് അതിൻ്റെ ബോഡി ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തുള്ള വേസ്റ്റും പഴയ ഗ്രീസും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂ ആയിട്ടൊരു ഗ്രീസ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ റെഗുലറായിട്ട് ഒരു 6 മാസത്തിലൊരിക്കൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട്, അതായത് ഉപയോഗം ഇല്ലെങ്കിൽ 6 മാസം ചെയ്യണമെന്നില്ല, ഒരു വർഷം എല്ലാം ചെയ്താൽ മതി. എന്നാൽ നല്ല ഉപയോഗമുള്ള ഡ്രില്ലറൊക്കെ ആണെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മൾ ഡ്രിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചെവറിലൊക്കെ ആണെങ്കിൽ പൊടി കാര്യങ്ങളൊക്കെ കാണും, അത് ഇതിനകത്തോട്ട് ഈ സൈഡ് വഴി അകത്തോട്ട് കയറും. അതെല്ലാം ഒന്ന് റിമൂവ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഗ്രീസും കൂടെ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രില്ലറ് നമുക്ക് നല്ല ഒരു ഡ്യൂറബിലിറ്റി കിട്ടും, അതിൽ കാലാകാലം ഉപയോഗിക്കാനുള്ളൊരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് നമുക്കിപ്പോൾ ബാക്കി ഗ്രീസൊക്കെ ഇട്ട് നോക്കി, എന്നാൽ ആ ഒരു മെഷീനെ നമ്മൾ വർക്ക് ചെയ്യും എന്നുള്ളവരെയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് അതൊന്ന് വർക്ക് ചെയ്യുമെന്ന് കൂടെ നോക്കാം. അതൊരു വിഷയമില്ല, എന്നാലും നമുക്ക് ആദ്യം ഒരു സൗണ്ടിൻ്റെ ആയാസിലൊരു ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നു, അത് ഈ ഗ്രീസിങ് വന്നപ്പോഴത്തേക്ക് അതൊന്ന് മാറിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ഡ്രില്ലറിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ നോർമലായിട്ട് ഈ ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിനെ തന്നെ സമീപിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നോർമൽ രീതിയിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡ്രിൽ മെഷീനെ ഗ്രീസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇനി വ്യത്യസ്തമായ ഒരു ഉപയോഗപ്രദമായ വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.